ഒന്ന് ചെടിക്കടയില്ല അല്ലേ? ഓ, എനിക്ക് അതിന് തണുപ്പ് വന്നില്ലേ? അതാണ് തണുപ്പ് തന്നെ. ഓ, അതായിരിക്കും. ഇന്ന് പുറത്തുള്ള ചെടിക്കടയൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഈ സ്ഥലത്ത് കണ്ടന. തെർമൽ ആ, നമ്മളെ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ തണുപ്പ് തുടങ്ങിയോണ്ട് ചെടികളൊക്കെ അവർ കൊണ്ടുപോയി. നല്ലൊരു മാർക്കറ്റാണത്. ആ, അത് തന്നെ. നല്ല അടിപൊളി ബാഗുകളൊക്കെയാണ്. ആ, ഒരുവിധം കുഴപ്പമില്ല. 5 pound തൊട്ട് തുടങ്ങുന്നുണ്ട്, പക്ഷേ 20 pound അങ്ങനെ പല വിലയ്ക്കുണ്ട്. ഇത് തണുപ്പില്ല, കുറെ കോട്ടുകളുണ്ട്. നട്ടുകളൊക്കെ ഉണ്ട്, നല്ല സ്വീറ്റ് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ കാണിച്ചത്. ആ ആ, ലങ്ങത്തെ കടയിലേ. ഇത് ഫോണിൻ്റെ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ അക്സസറീസൊക്കെ നമുക്ക് കിട്ടും. ഇത് കാണാൻ കൊള്ള അടിപൊളിയായിട്ട്. അവിടെ വേറൊരു മാളുണ്ട് ഇതിൻ്റെ അവിടെ അവിടെ കൂടെ ജസ്റ്റ് നമ്മളൊന്ന് കാണിക്കാം. ഇത് ഓൺലൈൻ ഉണ്ടോ? ഇതായിട്ടുള്ള പല ടൈപ്പ് സീറ്റുകളാണ്, പല ടൈപ്പ് സീറ്റ്സ് ഉണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. എല്ലാം ഓരോ ഉണ്ട്, ഓരോ കവറും ഓരോ ഉണ്ട്. മീറ്റൊക്കെ ഇത് ഏത് കിട്ടാതെ വരുന്ന സാധനങ്ങൾ ഇവിടെ വേണമെങ്കിലും കിട്ടും. തണുപ്പ് വന്നുകൊണ്ട് വന്നതാണ്. അല്ലാത്ത ഉണ്ട് കേട്ടോ. ബോക്സുകൾ ബാഗുകളൊക്കെ ആയിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ ഡോണറ്റ്സും അതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കുറേ കടകളിലൊക്കെയാണ് ഈ മാർക്കറ്റിലുള്ളത്. ഇത് ലൈവായിട്ടുള്ളത് നമുക്ക് മേടിക്കാൻ പറ്റും.
നല്ല പ്ലാസ്റ്റിക് പൂക്കളാണ്, ഒറിജിനൽ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ പ്ലാസ്റ്റിക്ക. മുട്ടക്കടയാണ്, ഫാമിൽ വളർത്തി കൊണ്ടുവരുന്ന മുട്ടകളാണ്. അജു, ഇതൊക്കെ ബേബികളുടെ ബാഗാണ് അജു കേട്ടോ, നാണക്കിട. ഓ അതാണോ, അതേത്? ഇതാണ് ഞാനിപ്പോ മേടിച്ചതാണ്, കയ്യിലേക്കാണ്. കാടമുട്ടയുടെ എഗ്ഗാണ്, അതായത് എല്ലാ ഇത് ഫാമിൽ നിന്ന് അവര് ചെയ്ത് നേരിട്ട് കൊണ്ടുവരുന്നതാണ്. ഫെറാറിയുടെ ഒരു കാർ ഇവിടെ ഇട്ടിരുന്നു. മോഡൽ കാണിക്കുന്നതിനാണം കൊണ്ടിട്ടാക്കുന്നതായിരിക്കും ആരൊക്കെ. ഇന്നിവിടെ ഷോപ്പ് ഇതിനകത്ത് കാർ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലെക്സസ് ഇട്ടാക്കുന്നുണ്ട്, അത് ഇതാണെങ്കിൽ മോഡൽ കാണിക്കുന്നതിനാണ്. ഇപ്പോഴത്തെയാണ് US 300 അണ്ണെടുത്ത ടൈപ്പാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്നാൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിരുന്ന അന്നെ ലെക്സസിൻ്റെ ഇപ്പോഴത്തെ പുതിയതെടുത്തായിരുന്നു, അതിൻ്റെ മോഡലാണെന്ന് തോന്നുന്നത്. ഓ, ടെസ്റ്റ് ഡ്രൈവ് ഞാൻ കൊടുക്കും. ലെക്സസിന് ഇവിടുത്തെ വില ഇതാണ്, 1,00,000. അണ്ണ എടുത്തത് ഇലക്ട്രിക് അല്ല, ഇത് ഇലക്ട്രിക് ആണ്. തന്നെ ഈ ഗ്രീൻ അടിച്ചിരിക്കുന്നില്ലേ, ഇവിടെ ഗ്രീൻ അടിച്ചാക്കുന്ന ഇലക്ട്രിക്കിന്റെ സൈനാണ് അതാണ്, മറ്റത് ഇലക്ട്രിക് അല്ല. ആ ഒരു വ്യത്യാസമാണുള്ളത്. ഫെറാറിയുടെ അതും ഇലക്ട്രിക് ആണ്, അതിപ്പോ മോഡൽ കാണിക്കാനായിട്ട് അവർ ഇങ്ങനെ ഇട്ടാക്കുന്നതാണ്. ഇത്രയാണ് മാർക്കറ്റിന്റെ അകത്തുള്ള ഇത്രയാണ്. അങ്ങോട്ടകത്തോട്ട് പോവാം, വലിയ ഷോപ്പുകളൊക്കെ അകത്തുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് മാൾ ഉണ്ട്, അവിടെ കൂടെ ഒന്ന് കയറാം. നമ്മൾ ഇത് ഈ ഷോപ്പിംഗ് മാളിലോട്ട് കയറണം, അതിനകത്തുള്ള ഷോപ്പുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത്രയും ഷോപ്പുകൾ അതിനകത്തുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് കയറിയിട്ട് ഗ്രീൻ ചെയ്തു.
ഇന്നമ്മയുടെ സാധനങ്ങളുള്ള ഗ്രീൻ ടീയുടെ പല ടൈപ്പുകളുണ്ട്. ഓ മുരിങ്ങയുടെ ഓക്കെ, മുരിങ്ങയുടെ ഗ്രീൻ ടീയുടെ ഉണ്ട്. നമ്മളുടെ സാധനം എടുക്കുന്ന ഗ്രീൻ ടീയാണ്, ജിഞ്ചർ ഡ്രിങ്കാണ് എടുത്തത്. ഇത് ഓർഗാനിക് എന്നാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് എടുത്തു നോക്കാം. സാധാരണ നമ്മൾ എടുക്കുന്നത് ഈ ടൈപ്പായിരുന്നു. എന്നായിട്ട് ഇത് വേണോ? ഇതായി കൊട നോക്കി. ഓ ചൈനീസ് സാധനങ്ങളാണ്. നല്ല മണം. ഓരോ ഫോണിലാണ് തോന്നുന്നല്ലേ. റെസ്റ്റോറൻറ്റ് പിന്നെ എസ്കലേറ്റർ വഴി നമുക്ക് മുകളിൽ പോകാൻ പറ്റും. നമ്മൾ താഴോട്ട് പോവുകയാണ്. അകത്തും ക്രിസ്മസിന് എല്ലാം റെഡിയാക്കി ഒരുക്കി ഇട്ടാക്കുകയാണ്. ഇതൊരു ബ്യൂട്ടി പാർലറാണ്. ഇവിടെ നമ്മൾ ഷർട്ടൊക്കെ കൊടുത്താണെങ്കിൽ ടീഷർട്ടൊക്കെ കൊടുത്താൽ അത് പ്രിൻ്റ് ചെയ്തൊക്കെ തരും. അതിനുള്ള ഷോപ്പാണ്. അങ്ങനെ 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 ഒരുപാടുണ്ട്. ഒരുവിധം കുറേയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി പിന്നൊരു ദിവസം നമ്മൾ ബാക്കിയുള്ളതെല്ലാം പിടിച്ച് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതെല്ലാം കണ്ട് നമുക്ക് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.